രക്തദാഗി 51 ഭാഗം. ഞാൻ വിളിച്ചിട്ട് ഗംഗ ഫോൺ എടുക്കുന്നില്ല. എന്താണെന്നറിയില്ല. ഒന്ന് വിളിച്ച് ഗംഗയോടൊന്ന് തിരിച്ചു വിളിക്കാൻ പറയാമോ? പറയാം. രാഘവൻ കോൾ കട്ട് ചെയ്തു. ദത്തൻ ഉടൻ തന്നെ ഗംഗയെ വിളിച്ചു നോക്കി. ബെല്ലുണ്ട്, എടുക്കുന്നില്ല. 15 മിനിറ്റിനുള്ളിൽ ഗംഗ ദത്തനെ തിരിച്ചു വിളിച്ചു. ആ തിരുമേനി, പറഞ്ഞോളൂ. ആ ഗംഗെ, തൻ്റെ കൊച്ചച്ഛൻ എന്നെ വിളിച്ചിരുന്നു, താൻ കോൾ എടുക്കുന്നില്ല എന്ന്. ഒന്ന് വിളിച്ചു പറയാമോ എന്ന്. ഞാൻ കോൾ കണ്ടതാ തിരുമേനി, മനഃപൂർവ്വം എടുക്കാഞ്ഞതാ. അന്ന് എന്നോട് തിരുമേനി ഫോൺ എടുക്കരുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുക്കാനിരുന്നതോ? ഓ, ഞാനത് മറന്നു ഗംഗെ, സോറി. എന്നാ താൻ വെച്ചോ, എടുക്കുന്നില്ല എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഉടൻ തന്നെ കോൾ കട്ടാവുകയും ചെയ്തു. പിറ്റേന്ന് രാഘവൻ കോട്ടയത്തുള്ള പേരുകേട്ട കർമ്മി അനന്തം തിരുമേനിയെ സുഭദ്ര വിഗറിലേക്ക് കർമ്മത്തിനായി കൊണ്ടുവന്നു. രാഘവന്റെ കാർ മുറ്റത്ത് വന്ന് നിന്നു. അനന്തം തിരുമേനി മുന്നിലെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. തൊട്ടു പുറകെ രാഘവനും രാഘവന്റെ പിന്നിൽ അനന്തം തിരുമേനിയും നടന്നു. നടക്കലിന്റെ ആദ്യപടി ചവിട്ടിയ അനന്തൻ ഒന്ന് ഞടുങ്ങി നിന്നുപോയി. മുന്നിൽ ഒരു പെൺകുട്ടി രക്തദാഗിയായി തനിക്ക് നേരെ നാവ് നീട്ടി നിൽക്കുന്നു. അനന്തൻ വെച്ച കാൽ തിരിച്ചെടുത്തു. തിരിച്ചെടുത്ത കാൽ ഇനി മുന്നോട്ടില്ല, അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ശാപം, കണ്ണീര്, ചുടുചോര, അതെല്ലാം ആ മുഖത്തുണ്ട്. കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ഒഴുകി വീഴുന്നുമുണ്ട്. കൊല്ലപ്പെട്ടവൾ. അനന്തം തിരുമേനി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന സർപ്പം. അയാൾ ആ സർപ്പത്തിന്റെ നേരെ കൈകൂപ്പി കണ്ണടച്ചു നിന്ന് തൊഴുതു. പ്രതികാരം മറ്റാരോടുമില്ലെങ്കിൽ അത് തനിയെ പിൻവാങ്ങിക്കൊള്ളും. അനന്തൻ കണ്ണു തുറന്നു. മുന്നിൽ സർപ്പം ഉണ്ടായിരുന്നില്ല, ഭദ്ര മറഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾ ഗേറ്റ് കടന്ന് ആദ്യം കണ്ട ഓട്ടോയിൽ തിരിച്ചുപോയി. യാത്രയിൽ അയാൾ ഒന്നേ ചിന്തിച്ചുള്ളൂ, എണ്ണത്തിൽ കൂടുതൽ കൊലപാതകം അയാൾ ചെയ്തിട്ടുണ്ട്. അതിൽ സ്ത്രീയുമുണ്ട്. കണ്ണീര്, ശാപം അവിടെ ചുറ്റി തിരിയുന്നുമുണ്ട്. അവളുടെ പക ഒരാളോട് മാത്രം ഉള്ളതാണ്. അനന്തം തിരുമേനി ഓട്ടോ കൂലി കൊടുത്ത് അയാളുടെ മുറിയിലേക്ക് കയറിപ്പോയി. അയാൾ കസേരയിൽ ചിന്താധീനനായി ഇരുന്നു. മേശയിലിരുന്ന ഫോൺ ബെല്ലടിച്ചു. അനന്തം ചിന്തിച്ചു, അത് അയാളാകും, ആ രാഘവൻ. അനന്തൻ മെല്ലെ ഫോൺ എടുത്തു നോക്കി. ഹലോ അനന്ത തിരുമേനി. ആ അതെ, പറഞ്ഞോളൂ. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോടൊരു വാക്കുപോലും പറയാതെ തിരിച്ചു പോകാൻ എന്താണ് കാരണം? ഒന്നും മറക്കേണ്ടതില്ലെന്ന് അനന്തന് തോന്നി. പറയാം. രാഘവൻ എന്നെ കാണാൻ വന്ന നിമിഷം ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തിനു വേണ്ടിയാണ് ഈ കർമ്മം എന്ന്. വളരെ ആലോചനയ്ക്ക് ശേഷമാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് മറുപടി കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുടുംബത്തിലെ ദോഷം മാറാൻ എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ നിങ്ങൾ പറയാതെ തന്നെ ആ വാതിൽക്ക് വന്ന നിമിഷം എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു പെണ്ണിന്റെ ശാപവും കണ്ണീരും തേങ്ങലും നിറഞ്ഞ മുഖം എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. ജീവിച്ച് കൊതു തിരുമുൻപേ കൊല്ലപ്പെട്ടവൾ, അത് നിങ്ങളുടെ ആരോ ആണ്. അവളിലെ പക നിങ്ങളോട് മാത്രമുള്ളതാണ്. ഞാൻ അവളുടെ ശത്രുവും അവൾ എന്റെ ശത്രുവുമല്ല. അതുകൊണ്ട് എനിക്കവളെ അനുസരിക്കേണ്ടി വന്നു. കൂടുതൽ കേൾക്കാൻ മനസ്സില്ലാതെ രാഘവൻ കോൾ കട്ട് ചെയ്തു. സെറ്റിലേക്കിരുന്നു. അനന്തം പറഞ്ഞത് കള്ളമാണ്. ഒന്നെങ്കിൽ അയാൾക്ക് ദത്തനെയോ ഗംഗയോ പരിചയമുണ്ടാവും. രാഘവന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. പിറ്റേന്ന് പകൽ രാഘവൻ ഗംഗയെ കാണാൻ തന്നെ തീരുമാനിച്ചു. അയാൾ കാർ എടുത്ത് നേരെ പാഞ്ഞു. പഴയ മനയുടെ മുറ്റത്ത് എന്ന് കാർ നിന്നു. രാഘവൻ എളി തൊട്ടു നോക്കി. തോക്ക് സുരക്ഷിതമായുണ്ട്. കഴിഞ്ഞ തവണ എന്റെ തോക്കും ഫോണും ഇവിടെ വെച്ച് കാണാതെ പോയിരുന്നു. അയാൾ ഞെട്ടലോടെയാണ് അത് ഓർത്തത്. ഫോൺ വിളിച്ചാൽ അവൾ എടുക്കില്ല, അതുകൊണ്ട് എനിക്കിവിടേക്ക് വരേണ്ടി വന്നു. കഴിഞ്ഞ തവണത്തെ അത്ര പ്രശ്നം എനിക്കിവിടെ തോന്നുന്നുമില്ല. തിരുമേനി വന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ തീർന്നു എന്ന് തോന്നുന്നുമുണ്ട്. രാഘവൻ വരാന്തയിലേക്ക് കയറി. അയാൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പിന്നെ പതിയെ കഥകിൽ മുട്ടി. ഗംഗയാണ് വാതിൽ തുറന്നത്. അവളുടെ മുഖത്ത് പഴയ സന്തോഷമോ ചിരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ വാതിലിൽ തന്നെ തറഞ്ഞു നിന്നു. അയാൾ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതും അവൾ തടഞ്ഞു. പുറത്ത് വരാന്തയിൽ അവൾ കൈ ചൂണ്ടി. എന്റെ വീട്ടിൽ എനിക്ക് കടന്നിരിക്കാൻ സൗന്ദര്യം പോലും ഇല്ലെന്നോ? ഗംഗേ, നിനക്ക് താമസിക്കാൻ തന്നു എന്നല്ലാതെ നിന്റെ പേർക്ക് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ? എന്തിനെഴുന്നു? ഇതിന്റെ അവകാശി ഞാൻ തന്നെയാണ്. അത്രയ്ക്കൊക്കെ കടന്ന് നീ ചിന്തിച്ചു വെച്ചുവോ? ഗംഗേ, അയാളുടെ ശബ്ദമുയർന്നു. ഏറിയാൽ ഒരു മാസം, അതിലപ്പുറം നിങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഭീഷണിക്ക് വഴങ്ങുന്നവളല്ല ഞാൻ. പിന്നെ ഉണ്ടായാൽ നിങ്ങൾ എന്തു ചെയ്യും? എന്നെ വീണ്ടും കൊല്ലാൻ തനിക്ക് കഴിയോ? വീണ്ടും കൊല്ലാനോ? നിർത്തടി നിന്റെ നാക്ക്. ഞാൻ പറയാതെ തന്നെ ഞാൻ ആരാന്ന് നീ നേരത്തെ മനസ്സിലാക്കിയവളാ. അതെന്റെ മിടുക്ക്. ഞാൻ ആരാന്നും നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. എന്തു മനസ്സിലാക്കാൻ ആടി? എന്റെ മുന്നിൽ ഒരു അഭയാർത്ഥി. രാഘവൻ അവളുടെ കൈ തട്ടിമാറ്റി അകത്തേക്ക് കടക്കാൻ ഒരു ശ്രമം നടത്തു നോക്കി. മാറടി അങ്ങോട്ട്.
രാഘവൻ അരയിൽ നിന്ന് തോക്കെടുത്തു. അവൾക്ക് നേരെ ചൂണ്ടിയതും അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കയ്യിലിരുന്ന തോക്ക് ആ നിമിഷം പത്തി വിടർത്തിയ സർപ്പമായി തീർന്നു. സർപ്പത്തെ വലിച്ചെറിഞ്ഞ രാഘവൻ വരാന്തി നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് ചാടി. അയാൾ കാറിനടുത്തേക്ക് ഓടി. എത്രയും വേഗം രക്ഷപ്പെടുക തന്നെ. രാഘവന്റെ കാർ സ്വന്തം വീടിന്റെ മുൻപിൽ ചെന്നു നിന്നു. എങ്ങനെ താൻ വീട്ടിലെത്തിയെന്ന് അയാൾക്ക് പോലും ചിന്തിക്കാനായില്ല. രാഘവൻ കാറിൽ തന്നെ അല്പനേരം ഇരുന്ന ശേഷമാണ് അകത്തേക്ക് കയറിപ്പോയത്. രാഘവൻ ബെഡിൽ കുറച്ചുനേരം കിടന്നു. അയാളുടെ മനസ്സിൽ ഗംഗയെക്കുറിച്ച് പല ചിന്തകളും കടന്നു വന്നു. അവൾ പഴയ ഗംഗയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അയാൾക്ക് തല പെരുത്തു തുടങ്ങി. എവിടെയോ പ്രശ്നം കാണുന്നു. ഏറ്റുമാനൂർക്ക് പോയ ഗംഗയും ഗൗതമിയും ഗായത്രിയും മടങ്ങി വന്നു. മുറ്റത്തെ ടയർപാട് ഇത്തവണ കണ്ടത് ഗായത്രിയായിരുന്നു. ഗംഗേച്ചി, അവൾ വിളിച്ചു. വാതി തുറക്കുകയായിരുന്ന ഗംഗ തിരിഞ്ഞു നോക്കി. എന്താ? ദേ, ഒന്നെങ്കിൽ കൊച്ചച്ചൻ അല്ലെങ്കിൽ സന്ദീപേട്ടൻ. ഇതിൽ ആരോ ഒരാൾ ഇവിടെ വന്നിരുന്നു. വന്നത് സന്ദീപേട്ടനാവില്ല, അത് കൊച്ചച്ചൻ തന്നെയാകാൻ വഴിയുള്ളൂ. ഗംഗ ചിന്തയോടെ വാതി തുറന്നു. അവൾ ഞെട്ടലോടെ നിന്നു. ഒരു തോക്ക്, ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? നീ അകത്തേക്ക് കയറ് ഗംഗേ, എന്താ ഇത്ര ആലോചിക്കാൻ? അമ്മേ, ഇത് കണ്ടോ? അകത്ത് തറയിൽ കിടന്ന തോക്ക് ഗൗതമിയും ഗായത്രിയും കണ്ടു. ഇതെങ്ങനെ ഇവിടെ? ഗൗതമി ചിന്തയിലാഞ്ഞു. ജനാല അടച്ചിട്ടുമുണ്ട്. പിന്നെ എങ്ങനെ ഇത്? നമുക്ക് അറിയിച്ചാലോ ഗംഗേച്ചി? വേണ്ട മോളെ, ഈ തോക്ക് ആരുപയോഗിക്കുന്നതെന്ന് ഗംഗേച്ചിക്ക് അറിയാം. ഇവിടെ വന്നത് ആരാന്നും ഗായത്രി ഗംഗയെ സംശയത്തോടെ നോക്കി. ഗംഗ തറയിൽ നിന്ന് തോക്കെടുത്ത് മേശവലിപ്പിൽ ഭദ്രമായി വെച്ചു. എങ്കിലും അതിവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. സമയം വൈകുന്നേരം 4 മണി. ഗംഗ രാഘവന് ഫോൺ ചെയ്തു. കാത്തിരുന്ന പോലെ അയാൾ ഫോൺ എടുത്തു. കൊച്ചച്ചന്റെ തോക്ക് എങ്ങനെ എന്റെ വീട്ടിൽ വന്നു? നിന്റെ വീടോ? ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം, അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഈ തോക്ക് എങ്ങനെ ഇവിടെ വന്നു എന്ന്? തോക്ക് കൊച്ചച്ചൻ കൊണ്ടുപോകുന്നോ അതോ ഞാൻ പോലീസിൽ ഏൽപ്പിക്കണോ? വൈകിട്ട് 6 മണിക്കുള്ളിൽ എനിക്ക് മറുപടി കിട്ടണം. അവൾ ഫോൺ കട്ട് ചെയ്തു. ആ വീട്ടിലേക്ക് ചെല്ലാൻ അയാൾ മടിച്ചു. വീട്ടിൽ ചെന്നപ്പോഴുള്ള അതേ ദേഷ്യത്തിലാണ് അവൾ ഇപ്പോഴുമെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ രാഘവൻ ഗംഗയെ വിളിച്ചില്ല. പിറ്റേന്ന് രാവിലെ 6:10 രാഘവൻ വാതിൽ തുറന്ന് നേരെ പോയത് കാറിനടുത്തേക്കാണ്. കാറിന്റെ ഗ്ലാസ് വഴി രാഘവൻ കണ്ടു. തോക്ക് സീറ്റിൽ കിടക്കുന്നു. ഡോറ് തുറക്കാൻ പോലും അയാളൊന്ന് പേടിച്ചു. അത് പാമ്പാണോ തോക്കാണോ, എന്തായാലും അത് അവിടെ ഇരിക്കുന്നത് ശരിയല്ല. മുറ്റത്ത് കിടന്ന ഒരു കമ്പെടുത്ത് രാഘവൻ കാറിന് നേരെ നടന്നു. ഡോർ തുറന്ന് അയാൾ കമ്പ് കൊണ്ട് തോണ്ടി തോക്ക് സീറ്റിന് താഴേക്കിട്ടു. പിന്നെ അയാൾ തോക്കെടുത്ത് അലമാരയിൽ ഭദ്രമായി വെച്ചു. അപ്പോൾ ഇന്നലെ രാത്രിയോ ഇന്ന് 5 മണിക്ക് മുൻപോ ഗംഗ ഇവിടെ വന്നിരുന്നു. ഗംഗയുടെ മനസ്സിൽ ഒരു വേദന തോന്നി. കൊച്ചച്ചൻ വന്നത് എന്നെ കൊല്ലാൻ തന്നെ. പക്ഷേ അതിനിടയിൽ മറ്റെന്തോ ഇവിടെ നടന്നിട്ടുണ്ട്. ഭദ്ര അവൾ പ്രതികരിച്ചിട്ടുണ്ടാവും. എല്ലാം അറിയുന്നതിനേക്കാൾ നല്ലത് ഒന്നും അറിയാതിരിക്കുന്നതാണ്. അവൾ തിരുമേനിയോട് ഫോൺ ചെയ്ത് തോക്കിനെ കുറിച്ച് സംസാരിച്ചു. ഗംഗ അയാളെ ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല. ഗംഗയ്ക്ക് എന്തായാലും അയാളുടെ കൈയുണ്ട്. ഒരു മരണമില്ല. തുടരും.